നമസ്കാരം. സ്പടികം സിനിമയുടെ ഒരു റിവ്യൂ അല്ല എന്ന് ആദ്യം തന്നെ പറയുന്നു. വിശദമായ റിവ്യൂ സിനിഫീലിയ സെക്ഷനിൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കാമെന്ന് മാത്രം. സ്പടികം തിയേറ്ററിൽ തന്നെ കണ്ടതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അച്ഛൻ അത്യാവശ്യം എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഒരാളായിരുന്നു. പാടിയോട്ടുചാലുള്ള തിയേറ്ററിൽ, അന്നത്തെ സി ക്ലാസ് തിയേറ്ററിൽ സിനിമകൾ വരുമ്പോഴേ എനിക്ക് അച്ഛൻ്റെ കൂടെ തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള അവസരമുണ്ടായിരുന്നുള്ളൂ. ഓർമ്മയിൽ കമ്മീഷണറും വാത്സല്യവും വടക്കൻ വീരഗാഥയും ഒക്കെ തിയേറ്റർ കാഴ്ചകളുണ്ട് എങ്കിലും മിസ്സായിപ്പോയൊരു ചിത്രമായിരുന്നു സ്പടികം. മോഹൻലാലിൻ്റെ മുണ്ടുപറി അടിയൊക്കെയുള്ള ഒരു ആക്ഷൻ ചിത്രം എന്ന ലേബലിലാണ് ആ സിനിമ കാണുന്നതിന് മുന്നേ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇമേജ് എന്ത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഉത്സവത്തിനും ക്ലബിൻ്റെ പരിപാടികൾക്കുമൊക്കെ ഓപ്പൺ സ്ക്രീനിൽ സിനിമാ പ്രദർശനമൊക്കെ ഉണ്ടാകാറുണ്ട്. രാത്രി ഒരു രണ്ട് പ്രദർശനമൊക്കെ ആയിട്ട് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ അവസാനം കണ്ട ചിത്രം റൺവേ ആണ്. അതുപോലൊരു സാഹചര്യത്തിലാണ് സ്പടികം ആദ്യമായി ഞാൻ കാണുന്നത്. അന്ന് സംഭവം കൊള്ളാലോ എന്നതിനപ്പുറത്തേക്ക് അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചോ തോമസ് ചാക്കോയിൽ നിന്നും ആടുതോമയിലേക്കുള്ള പരിണാമത്തെക്കുറിച്ചോ ഒന്നും ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും മലയാള സിനിമകൾ റീവിസിറ്റ് ചെയ്യാൻ യൂട്യൂബ് തുറന്നപ്പോഴാണ് സ്പടികം കാണുന്നത്. സീരിയസായി ഞാൻ ആ സിനിമയെ കണ്ടത് അപ്പോഴാണ്. ആ കാണൽ പിന്നെയും പലപ്പോഴും നടന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ത്രസിപ്പിക്കുന്ന പ്രകടനത്തിനപ്പുറം എന്തുകൊണ്ട് കാലങ്ങൾക്കിപ്പുറവും ആ ചിത്രം ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ വലിയ കാരണം ഇപ്പോഴും തോമസ് ചാക്കോമാരും ചാക്കോമാഷും പൊന്നമ്മയുമൊക്കെ പലരുടെയും വീടുകളിൽ ഉണ്ടാകാം എന്നതുകൂടെയാകാം. സ്പടികം റീ റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വന്നിട്ട് വർഷങ്ങളായി. പിന്നെ കോവിഡിൻ്റെ വരവുമൊക്കെയായി നീണ്ടുപോയെങ്കിലും ഫെബ്രുവരി 9 ചിത്രം തിയേറ്ററിലെത്തി. കേരളത്തിലെ പ്രേക്ഷകർ ഗംഭീര വരവേൽപ്പാണ് നൽകിയതും. ചിത്രം നമ്മളെല്ലാവരും കണ്ടതാകുമല്ലേ. ചില അഡീഷണൽ ഷോർട്സൊക്കെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതില്ലാതെ തന്നെ അവതരിപ്പിക്കാമായിരുന്നു എന്നാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതും. അതുപോലെ ഹോസ്പിറ്റൽ സീനിൽ കൊണ്ടുവന്നൊരു സംഭവമൊക്കെ ഒറിജിനൽ വേർഷനിൽ ഇല്ലാത്തതായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. യൂട്യൂബ് പ്രിൻ്റ് നോക്കിയപ്പോഴും അത് കാണാൻ സാധിച്ചില്ല. ഇടയ്ക്ക് അഡീഷണലായി വന്ന മ്യൂസിക്കും അത്ര ഇമ്പാക്റ്റ് കൊണ്ടുവന്നതായി തോന്നിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആസ്വാദനത്തെ ബാധിക്കുന്ന കാര്യമേ അല്ല. 4K ക്വാളിറ്റിയിൽ പടം വന്നെങ്കിലും എനിക്ക് 4K പ്രൊജക്ഷനിൽ കാണാൻ സാധിച്ചില്ല. കാരണം വളരെ സിമ്പിളാണ്, ഇവിടെ അടുത്തൊന്നും ആ ക്വാളിറ്റിയുള്ള തിയേറ്ററുകളില്ല എന്നത് തന്നെ. എങ്കിലും തിയേറ്ററിലെ സ്പടികം കാണൽ ഒരനുഭവം തന്നെയായിരുന്നു. അതിൻ്റെ കാരണം എന്നുള്ളത്, നമ്മൾ എത്രത്തോളം യൂട്യൂബിൽ കണ്ടാലും ടെലിവിഷനിൽ കണ്ടാലും തിയേറ്റർ കാഴ്ച എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരനുഭവം തന്നെയാണ്. ഒരുപക്ഷെ ആ ചലച്ചിത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ വേർഷൻ എന്നത് എപ്പോഴും തിയേറ്ററിലെ കാഴ്ച തന്നെയാണ്. സ്പടികത്തിൻ്റെ ഇമോഷണൽ സൈഡായാലും ആക്ഷൻ പാർട്ടൊക്കെ ആയാലും അതിൻ്റെ ഫുൾ പഞ്ചിൽ ലഭിച്ചത് ഈ തിയേറ്റർ കാഴ്ചയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അതാണ് തിയേറ്ററിൽ കാണുന്നതിൻ്റെ ഒരു വസ്തുത എന്നത്. പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഡീറ്റെയിലിംഗ് എന്നത്, കഥാപാത്രങ്ങളുടെ കേസിലാണെങ്കിലും സിനിമയിലെ ഷോർട്സിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ അതിനൊരു ഫുൾ വേർഷൻ ലഭിക്കുന്നത് തീർച്ചയായും തിയേറ്റർ കാഴ്ചയിൽ തന്നെയാണ്. അതുകൊണ്ട് തിയേറ്റർ കാഴ്ചയിൽ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റി എന്നതാണ് സത്യം. ഒന്നാമത്, ആ സിനിമ അത്രയും പവർഫുള്ളാണ്. ടെക്നിക്കലി അവർക്കാവുന്ന വിധത്തിൽ തന്നെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. സമയവും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാമെന്നാണ് എൻ്റെ പക്ഷം. ചിലപ്പോൾ നിങ്ങൾ 4K സ്ക്രീനിൽ തന്നെ കണ്ടിട്ടുണ്ടാകാം. എങ്ങനെയുണ്ടായിരുന്നു ആ അനുഭവം എന്നതോടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. വേറെ ഏതെങ്കിലും മലയാള സിനിമകൾ വീണ്ടും ഇതുപോലെ റീമാസ്റ്റർ ചെയ്ത് വന്ന് തിയേറ്ററിൽ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്പടികത്തിൽ ലഭിച്ച വരവേൽപ്പ് വീണ്ടും ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്നതിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴും സ്പടികം പോലെ മലയാളിയെ ത്രസിപ്പിച്ച വേറെ എത്ര ചിത്രങ്ങളുണ്ട്? വീണ്ടും തിയേറ്ററിൽ വന്നാൽ എത്രത്തോളം പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിൽ പോകുമെന്നതൊക്കെ ഒരു വിഷയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ അറിയാൻ കാത്തു നിൽക്കുന്നു. കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്ന പ്രതീക്ഷയോടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.